നമസ്കാരം ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ പരാജയത്തിന് പിന്നാലെ ദുഃഖം പങ്കുവെച്ച് തെലുങ്ക് നടി രേഖാഭോജ് ഹൃദയം തകർന്ന പോലെ എങ്കിലും എന്റെ ഭാരതം മഹത്തരമാണ് ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ജയ് ഹിന്ദ് എന്നാണ് രേഖാ ഭോജ് ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചത് ഓസ്ട്രേലിയയുമായുള്ള ഫൈനൽ മത്സരത്തിൽ ആറ് വിക്കറ്റിനാണ് ഇന്ത്യ തോറ്റത് ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയാൽ വിശാഖപട്ടണത്തെ ബീച്ചിലൂടെ നഗ്നയായി ഓടുമെന്ന് കഴിഞ്ഞ ദിവസം രേഖാ ഭോജ് പറഞ്ഞിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു നടിയുടെ പ്രഖ്യാപനം പിന്നാലെ നിരവധി പേർ നടിയെ വിമർശിച്ചു ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള നടിയുടെ ശ്രമമാണിതെന്നായിരുന്നു ചിലരുടെ ആരോപണം വിമർശനം കടുത്തതോടെ നടി വിശദീകരണവുമായി രംഗത്തെത്തി ഇന്ത്യൻ ടീമിനോടുള്ള സ്നേഹവും ആരാധനയും പ്രകടിപ്പിക്കാനാണ് ശ്രമിച്ചതെന്ന് രേഖ പറഞ്ഞു അതിനിടെ ഇന്ത്യ പരാജയപ്പെട്ടതോടെ രേഖയ്ക്കെതിരെ കടുത്ത ട്രോളുകളാണ് ഉയരുന്നത് നടിയുടെ വാഗ്ദാനം പാഴായിപ്പോയല്ലോ എന്നാണ് ആളൊഴിഞ്ഞ വിശാഖപട്ടണം ബീച്ചിന്റെ ഫോട്ടോ പങ്കിട്ട് ചിലർ കുറിക്കുന്നത് തെലുങ്ക് നടിയുടെ മാനം കാത്ത് ടീം ഇന്ത്യ എന്നായിരുന്നു മറ്റു ചിലർ കുറിച്ചത് അതേസമയം സ്വന്തം മണ്ണിൽ മൂന്നാം ലോക കിരീടം ഉയർത്താം എന്ന ഇന്ത്യൻ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസ് വിജയലക്ഷ്യം ഓസീസ് നാൽപ്പത്തി മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു സെഞ്ചുറി നേടിയ ഓപ്പണർ ട്രാവിസ് ഹെഡും ക്ഷമയോടെ കളിച്ച് അർദ്ധ സെഞ്ചുറി നേടിയ മാർണസ് ലെബിഷയിനുമാണ് ഓസ്ട്രേലിയയെ ആറാം കിരീടനേട്ടത്തിലേക്ക് നയിച്ചത് ഇന്ത്യൻ ആരാധകർ നീലക്കടൽ തീർത്ത നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആറ് വിക്കറ്റിനാണ് ഓസ്ട്രേലിയയുടെ ജയം ലോകകപ്പിൽ സെമി ഫൈനൽ വരെ പത്തു മത്സരങ്ങളിൽ സമ്പൂർണ്ണ ജയം നേടിയെത്തിയ മേൽ ബൌളിംഗിലും ബാറ്റിംഗിലും ആധിപത്യം പുലർത്തിയാണ് ഓസീസ് കിരീടം സ്വന്തമാക്കിയത് തുടക്കത്തിൽ ഓസീസ് ബോളർമാർ മികച്ച പ്രകടനം പുറത്തെടുത്തപ്പോൾ ഇന്ത്യയുടെ ടീം സ്കോർ ഇരുന്നൂറ്റി നാൽപ്പതിൽ ഒതുങ്ങി മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിലെ പതർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഓസീസ് ബാറ്റർമാർ കളിയിൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു ഇന്ത്യയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ തകരുകയായിരുന്നു പത്തു വർഷത്തിന് ശേഷം ഐ സി സി ട്രോഫി നേടുക എന്ന ആഗ്രഹത്തിന് ഇനിയും അവധി നൽകേണ്ടിയിരിക്കുന്നു കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർക്ക് നിരാശ നൽകിയാണ് ഈ ലോകകപ്പും അവസാനിക്കുന്നത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസീസിന് തുടക്കത്തിൽ മൂന്ന് മുൻനിര വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു ഏഴ് റൺസ് എടുത്ത ഓപ്പണർ ഡേവിഡ് വാർണറാണ് ആദ്യം പുറത്തായത് മുഹമ്മദ് ഷമി അറിഞ്ഞ രണ്ടാം ഓവറിൽ സ്ലിപ്പിൽ വിരാട് കോഹ്ലിക്ക് ക്യാച്ച് നൽകിയാണ് വാർണർ പുറത്തായത് പതിനഞ്ച് റൺസ് നേടിയ മിച്ചൽ മാർഷിനെ ജസ്പ്രീത് ബുംറ വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിന്റെ കൈകളിൽ എത്തിച്ചു നാല് റൺസ് എടുത്ത സ്റ്റീവ് സ്മിത്തിനെയും ബുംറ പുറത്താക്കി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്കായി വിരാട് കോഹ്ലിയും കെ എൽ രാഹുലും അർദ്ധ സെഞ്ചുറി കണ്ടെത്തി സ്റ്റേഡിയത്തിലെ നീലക്കടലിനു മുന്നിൽ കത്തിക്കയറുമെന്ന് പ്രതീക്ഷിച്ച ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല ഓപ്പണർമാർക്കും വാലറ്റത്തിനും മികച്ച സ്കോർ കണ്ടെത്താനാകാതെ വന്നതോടെ ഇന്ത്യ അൻപത് ഓവറിൽ ഇരുന്നൂറ്റി റൺസിന് പുറത്താവുകയായിരുന്നു